ചുറ്റിപ്പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവബാബാ കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമയാൽ ചുറ്റിപ്പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവബാബാ ശിവബാബാ ശരീരിയായി അനായാസമായി വന്നു നിന്നരികിൽ അങ്ങുയരത്തിൽ നീ വാഴും ലോകത്തിൽ അശരീരിയായി അനായാസമായി വന്നു നിന്നരികിൽ അങ്ങുയരത്തിൽ നീ വാഴും ലോകത്തിൽ അവിടെ നാം ബിന്ദുക്കളൊന്നായി നിന്നിറവാകെ എന്നിലും പകർന്നു അവിടെ നാം ബിന്ദുക്കളൊന്നും ിളങ്ങും ചെറുബിന്ദുവായി തീർന്നു ഞാനും ശാന്തി പകരാൻ നിമിത്തമാക്കി വെട്ടിത്തിളങ്ങും ചെറുബിന്ദുവായി തീർന്നു ഞാനും ശാന്തി പകരാൻ നിമിത്തമാക്കി നിറഞ്ഞു കവിയുമതീന്ദ്രിയ സുഖത്തിന്നതിപയായി ബാബയോടൊപ്പം ജീവിച്ചു കൽപ്പങ്ങളായി ബാബാ ബാബാ ശിവബാബാ കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമയാൽ ചുറ്റിപ്പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവബാബാ കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമയാൽ ചുറ്റി
ചുറ്റി പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവ ബാബാ ശിവ ബാബാ
Thank you.
ओम शांति। സ്വയത്തിൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ബാബയുടെ ശക്തിശാലിയായ ഓർമ്മയിലിരിക്കൂ. നിരന്തരം സ്മൃതി സ്വരൂപമായി മാറി സ്വയത്തെ ബാബയുടെ കൂടെ കിഴിഞ്ഞ താഴെയാണ് എന്ന അനുഭവം ചെയ്യൂ. ബാബയുടെ നിരന്തരം ഓർമ്മ തന്നെയാണ് കുടക്കീഴ്. ആത്മാവായി ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന കുടക്കീഴിലാണ്. ഞാൻ ഒരിക്കലും തനിച്ചല്ല. ബാബ സദാ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ബാബയോടൊപ്പം സദാ കമ്പൈൻഡാണ്. എൻ്റെ മുന്നിൽ ഏത് സമസ്യ വന്നാലും കമ്പൈൻഡ് രൂപത്തിലിരിക്കുന്ന ഞാൻ അത് പ്രയാസമായി അനുഭവപ്പെടുന്നില്ല. എനിക്ക് മുന്നിൽ വരുന്ന ഓരോ കാര്യത്തെയും സഹജമായി മറികടക്കും. മനസ്സിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാ ഭാരങ്ങളും ബാബയിലേക്ക് സമർപ്പിക്കുന്നു.
ഭാരരഹിതമായി മാറും. ബാബ ബാബ തന്നെയാണ്, സർവശക്തിവാനാണ്. ഞാൻ ബാബയുടെ ഓമനസന്താനമാണ്. ഉയർന്നതിലും ഉയർന്ന ബാബയിൽ സർവഭാരങ്ങളും സമർപ്പിച്ച് ഭാരരഹിതമാകുന്നു. ഞാൻ മുഴുവൻ ഭാരവും മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ബാബയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണ്, ഭാരരഹിതമാണ്, പറക്കുന്ന കലയിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ ഫരിഷ്തയാണ്. മനസ്സ് ഭാരരഹിതമായതിനാൽ ഞാൻ സന്തോഷത്തിൻ്റെ നൃത്തം ചെയ്യുകയാണ്. ഞാൻ ഫരിഷ്തയായി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിക്കുകയാണ്, ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിലാണ്. ഞാൻ
ഞാൻ ആനന്ദം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ലോകത്തിൻ്റെ അധികാരിയാണ്.
എല്ലാ സങ്കല്പങ്ങളെയും ഒരു ബിന്ദുവിലേക്ക് സമർപ്പിച്ച് സ്വയം ബിന്ദുവായി മാറൂ. സ്വയം സ്വയത്തെ നോക്കൂ. ഞാനൊരു മഹാനാത്മാവാണ്. ഞാൻ ധർമ്മാത്മാവാണ്. ഞാൻ പുണ്യാത്മാവാണ്. ഞാൻ മഹാൻ പവിത്ര ആത്മാവാകുന്നു. ഞാൻ പവിത്രതയുടെ സാഗരനായ ശിവബാബയുടെ പവിത്രമായ സന്താനമാണ്. പവിത്രതയാണ് എൻ്റെ ശ്രേഷ്ഠമായ ധർമ്മം. പവിത്രത എൻ്റെ ജീവിതത്തിലെ മുഖ്യ ധാരണയാണ്. ഞാൻ പരമ പവിത്രമാണ്. ആത്മാവായ എൻ്റെ അനാദിയും ആദിയും സ്വരൂപം പവിത്രതയാണ്. മുഴുവൻ കൽപ്പത്തിലും പവിത്രതയ്ക്കാണ് മഹാനതയുള്ളത്. പവിത്രതയ്ക്കാണ് മാന്യതയുള്ളത്. പവിത്രത കാരണമാണ് പരമപൂജ്യ മഹിമയ്ക്കും കീർത്തിക്കും യോഗ്യമായിരിക്കുന്നത്. പവിത്രമാവുകാർത്ഥം പുണ്യാത്മാവായി മാറുകയാണ്. പവിത്രത തന്നെയാണ് ശ്രേഷ്ഠധർമ്മം, ധാരണ. പവിത്രത ദാനം ചെയ്യുക തന്നെയാണ് ഈശ്വരീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഏതെങ്കിലും ഒരാത്മാവിന് പവിത്രത ദാനം ചെയ്യുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പുണ്യകർമ്മം. പവിത്രത ജീവിതദാനമാണ്. ഞാൻ മനസ്സ വാച കർമ്മണ സമ്പൂർണ്ണ പവിത്രമാണ്.
മനസ്സാ സങ്കല്പത്തിലും സ്വപ്നത്തിൽ പോലും സമ്പൂർണ്ണ പവിത്രമാണ്. പവിത്രത എൻ്റെ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷണമാണ്. പവിത്രത ബ്രാഹ്മണ ആത്മാവായ എൻ്റെ അനാദി ആദി സംസ്കാരമാണ്. പവിത്രത എൻ്റെ സ്വാഭാവിക സംസ്കാരമാണ്, സ്വഭാവമാണ്. ഞാൻ സ്വച്ഛ ആത്മാവാണ്, പവിത്ര ആത്മാവാണ്. ഞാൻ പവിത്രതയിൽ സിദ്ധി സ്വരൂപമാണ്. ഞാൻ പരമപവിത്രമാണ്. പവിത്ര ആത്മാവായ എൻ്റെ പൂജയും വിധിപൂർവമാണ്. അഷ്ടദേവതയുടെ രൂപത്തിലും പൂജ ലഭിക്കുന്നു. ഇഷ്ടദേവതയുടെ രൂപത്തിലും പൂജ ലഭിക്കുന്നു. ഞാൻ പരമപവിത്രമാണ്. അനുഭവം ചെയ്യാം. പവിത്ര ആത്മാവായ ഞാൻ പവിത്ര സാഗരനായ ബാബയ്ക്ക് സമാനം മാസ്റ്റർ രചയിതാവായി മാറാൻ എന്നെ തയ്യാറാക്കിയിരിക്കുന്നു. ഞാൻ മാസ്റ്റർ രചയിതാവാകുന്നു. പവിത്ര ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാണ്. എനിക്ക് പ്രാപ്തമായ ശക്തികളെ, ജ്ഞാനം, ഗുണങ്ങൾ, ശക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി വരധാനിയായി മാറി, ജ്ഞാനിയായി മാറി, മഹാധാനിയായി മാറി നൽകിക്കൊണ്ടിരിക്കുന്ന മാസ്റ്റർ രചയിതാവാണ്. വരധാനിയാവുക തൻ്റെ ശക്തിയിലൂടെ, വായുമണ്ഡലത്തിലൂടെ, തൻ്റെ വൈബ്രേഷനിലൂടെ ആത്മാക്കളെ പരിവർത്തനം ചെയ്യുകയാണ്. മഹാജ്ഞാനിയായി വാക്കുകളിലൂടെ, സേവനത്തിൻ്റെ സാധനയിലൂടെ ആത്മാവിനെ പരിവർത്തനം ചെയ്യുകയാണ്. മഹാധാനിയായി നിർബല ആത്മാക്കളെ, ശക്തിഹീന ആത്മാക്കളെ
ശക്തി നൽകി ഉയർത്തുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആത്മാക്കളിൽ പോലും പ്രതീക്ഷ ഉണർത്തിക്കൊടുക്കുന്ന ആത്മാവാകുന്നു. തൻ്റെ ശക്തികളുടെ ആധാരത്തിൽ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സഹയോഗം നൽകുകയാണ്. ആശ്രയമില്ലാത്തവർക്ക് ഞാൻ ആശ്രയം നൽകുകയാണ്. പരമാത്മാവിൻ്റെ ആശ്രയത്തിലേക്ക് നയിക്കുകയാണ്. സ്വയം മാസ്റ്റർ രചയിതാവിൻ്റെ സ്റ്റേജിൽ എല്ലാവരും സ്ഥിതി ചെയ്യും. അനുഭവം ചെയ്യൂ, ഞാൻ മാസ്റ്റർ രചയിതാവാണ്. വരധാനിയായി തൻ്റെ ശക്തികളിലൂടെ ശക്തിശാലി വൈബ്രേഷനിലൂടെ സർവ ആത്മാക്കളെയും പരിവർത്തനം ചെയ്യുകയാണ്. ഞാൻ എന്നിലെ ശക്തിശാലിയായ വൈബ്രേഷനിലൂടെ ആത്മാക്കളിലെ അശുദ്ധ സങ്കല്പങ്ങളെ, വികാരി സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തി സർവാത്മാക്കളെയും ശുദ്ധവും പവിത്രവുമാക്കി മാറ്റുകയാണ്. ഞാൻ മാസ്റ്റർ രചയിതാവാണ്. ഞാൻ അമൂല്യമായ വാക്കുകളിലൂടെ ആത്മാക്കളെ പരിവർത്തനം ചെയ്യുന്ന ജ്ഞാനിയാണ്. ഞാൻ മഹാദാനിയാണ്. അനുഭവം ചെയ്യൂ, ഞാൻ മഹാദാനി ആത്മാ. ആത്മീയ ദയാമനസ്കനായി ശക്തിഹീനരായ നിരാശരായ അസമർത്ഥ ആത്മാക്കളെ തൻ്റെ ശക്തിയിലൂടെ എക്സ്ട്രാ ശക്തി നൽകി ഉയർത്തുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരിൽ പോലും പ്രതീക്ഷ ഉണർത്തുകയാണ്. ഞാൻ പരം പവിത്ര ആത്മാ മാസ്റ്റർ രചയിത. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ.
Thank you.
സ്വയം സ്വയത്തെ പൂർണ്ണ ശാന്തിയിലേക്ക് നയിക്കാം. എല്ലാ സങ്കല്പങ്ങളെയും സെക്കൻഡുകൾ കൊണ്ട് ബ്രേക്കിടൂ. സങ്കൽപ്പങ്ങളുടെ ചഞ്ചലതകൾക്കും ഉപരി പോയി ഏകാന്തവാസിയായി മാറൂ. പൂർണമായും അന്തർമുഖതയിലേക്ക് പോകൂ. ശാന്തി സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. എനിക്കിപ്പോൾ ഗഹനമായ ശാന്തിയുടെ അനുഭവമുണ്ടാവുകയാണ്. പൂർണമായും ശാന്തിയുടെ ശാന്തമായ അവസ്ഥ. ആരെന്നെ കാണുകയാണെങ്കിലും അവർക്കെല്ലാവർക്കും എന്നിലൂടെ ശാന്തിയിൽ മഗ്നമായ അവസ്ഥയുടെ അനുഭൂതി ഉണ്ടാവുകയാണ്. എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാണ്. ഈ ലോകത്തിലേയല്ല. ദേഹത്തിൻ്റെ ലോകത്തിനുപരി, ദേഹബോധത്തിനുപരി ശാന്തിയുടെ ഫരിഷ്തയാണ്. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി എല്ലാവർക്കും തൻ്റെ ശാന്തി സ്വരൂപത്തിൻ്റെയും ശക്തി സ്വരൂപത്തിൻ്റെയും അനുഭവം ചെയ്യിപ്പിക്കുകയാണ്. Thank you.
എല്ലാ സങ്കൽപ്പങ്ങളെയും ഒരു ബിന്ദുവിൽ എമർജ് ചെയ്യൂ.
സ്വയം ബിന്ദുവായി മാറൂ. ബിന്ദുവായി മാറി പരമബിന്ദുവായ ശിവബാബയുടെ ഓർമ്മയിൽ പൂർണമായും മഗ്നമാകൂ. മനസ്സിൽ ഒരേയൊരു നിരാകാരനായ ശിവബാബയുടെ സ്മൃതി, ബാബയുടെ ഗുണങ്ങളും കർത്തവ്യങ്ങളുടെയും സ്മൃതി, ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ മഗ്നമായി ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഒരേയൊരു ബാബയിലുള്ള സർവരസങ്ങളും മറ്റെല്ലാ രസങ്ങളിൽ നിന്നും എന്നെ മുക്തമാക്കുന്നു. അതുകൊണ്ട് എനിക്ക് എവിടെയും ആകർഷണമില്ല, ആകർഷണമുക്തമാണ്. ഞാൻ നഷ്ടോമോഹയാണ്. ബുദ്ധിയുടെ ലഹരി ഒരു ബാബയിൽ മാത്രം സർവസംബന്ധങ്ങളുടെ രസം ഞാൻ ബാബയിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. ഞാൻ ബാബയെ സർവസംബന്ധങ്ങളിലൂടെയും സ്വന്തമാക്കിയിരിക്കുകയാണ്. സർവസംബന്ധങ്ങളും എനിക്കിപ്പോൾ ബാബയുമായി മാത്രമാണ്. സർവസംബന്ധങ്ങളിലും എനിക്കിങ്ങനെ അനുഭവമുണ്ടാകുന്നു, ഒരേ ഒരു ബാബ, രണ്ടാമതായി ആരുമില്ല. സർവസംബന്ധങ്ങളും ബാബയുമായിട്ടായതിനാൽ ഞാൻ സദാ നിർമോഹിയാണ്. നിരഹങ്കാരിയാണ്. എനിക്കാരോടും ആകർഷണം തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ മായയുടെ മുന്നിൽ പരാജയപ്പെടുന്നില്ല. നഷ്ടോമോഹ സ്മൃതി സ്വരൂപമാണ്. സർവ
സർവസംബന്ധങ്ങളുടെയും സുഖം എനിക്ക് ബാബയിൽ നിന്നും പ്രാപ്തമാകുന്നു. സർവസുഖങ്ങളുടെയും അധികാരിയായി മാറി മറ്റുള്ളവരെയും അധികാരിയാക്കി മാറ്റുന്നു. ഞാൻ സർവസുഖങ്ങളുടെയും അധികാരി ആത്മാവാണ്. അതിനാൽ ഞാൻ ബാബയുടെ കൂടെ, ബാബയെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കി മുന്നോട്ടു പോവുകയാണ്. ഏത് കാര്യത്തിലും എനിക്ക് സഹകാരി കൂട്ടുകാരേക്കാളും ബാബയുടെ ഓർമ്മയാണ് വരുന്നത്. ബാബയാണ് എൻ്റെ സത്യമായ മിത്രം, സത്യമായ കൂട്ടുകാരൻ. ഇങ്ങനെയുള്ള സത്യമായ കൂട്ടുകാരനോടൊപ്പം ബാബയോടൊപ്പം, ബാബയുടെ കൂട്ടിനോടൊപ്പം ഞാൻ മുന്നോട്ട് പോകുകയേ എനിക്ക് സർവത്തിൽ നിന്നും മുക്തമാകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മുക്താത്മാവാണ്, സഹജ മുക്താത്മാവാണ്. ശിവ കീ